ഹായ്, ഞാൻ എൻ്റെ തൊട്ട് മുമ്പിട്ടിരുന്ന വീഡിയോയിൽ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നത് ഒരു ക്രാഫ്റ്റ് ഷോപ്പാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെയാണ് മേടിച്ചത്, അവിടെ നിന്ന് എനിക്ക് ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് എന്തൊക്കെയാണ് കിട്ടിയത്, അതെല്ലാം കൂടെ ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. ഇതിൽ ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ മേടിച്ച സ്റ്റെൻസിലാണ്. ഇത് ഫാബ്രിക് പെയിൻറ്റിങ്ങിനും ഇപ്പോൾ നമുക്ക് ഭിത്തിയിൽ ഒക്കെ വരയ്ക്കണമെങ്കിൽ അതിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്നത്. ഇത് സ്റ്റെൻസിലാണ്, ഇത് വാഷബിൾ ആണ്, ഇതിനകത്ത് പ്ലാസ്റ്റിക് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ. നല്ല ബട്ടർഫ്ലൈയും പൂവും എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. ഫ്രണ്ട് ഫിൽസ് ആണ് ആയുള്ളൂ അവിടെ നിന്ന് മേടിച്ചപ്പോ. ഇതൊരു ഫ്ലവർ പാറ്റേൺ ആണ്. ഇനി ഞാൻ കാണിച്ചു തരുന്നത് കപ്പാണ്, പേപ്പർ കപ്പാണ്. ഇത് രണ്ടും ഞാൻ വേറെ ക്രാഫ്റ്റിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. അത് രണ്ടും 100 fills തന്നെയായിരുന്നു. പിള്ളേർക്ക് പറ്റിയ കുറച്ച് സാധനങ്ങളും കൂടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ് ഇത്. ഇതിനകത്ത് പിള്ളേർക്ക് തന്നെ ചെയ്യാവുന്ന രീതിയിൽ വിൻഡ്മില്ലിൻ്റെ മോഡലുണ്ട്, ഗ്യാസ് സ്റ്റേഷൻ, ചെറിയ ഹൗസസ്, അങ്ങനെ കാസ്റ്റിൽ, അങ്ങനെ ഓരോരോ ഇതിൻ്റെ അകത്ത് അവർ അതിൻ്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, പിക്ചേഴ്സ് അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ അവർക്കത് കട്ട് ചെയ്യാതെ തന്നെ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യാതെ തന്നെ എടുത്തിട്ട് ജസ്റ്റ് പോപ്പ് ചെയ്താൽ മതി അതിൽ നിന്ന്. അത് കഴിഞ്ഞ് ഗ്ലൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടത് ഇരിക്കും. ഇതിൽ എവിടെയൊക്കെ ഫോൾഡ് ചെയ്യേണ്ടതെന്ന് അവരതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. സ്റ്റിക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്, ഇവിടെ സ്റ്റിക്ക് ചെയ്യേണ്ട ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്യേണ്ടത് എവിടെയൊക്കെയാണെന്ന് അവർ എഴുതിയിട്ടുണ്ട്. അതുമ്പോൾ തന്നെ അത് സ്റ്റിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ ഫിറ്റ് ആയിട്ട് അതിരിക്കും. ഇതിലിനി അതിൻ്റെ മേലിൽ പിടിപ്പിക്കാനുള്ളതാണ് ഈ ഫാൻ. ഇതിൻ്റെ അകത്ത് അവർ മോഡലും കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അത് ഫിക്സ് ചെയ്യേണ്ടത്.
ഇവിടുന്ന് ഏത് ഭാഗം അതിനോട് കണക്ട് ചെയ്യേണ്ടത് അതെല്ലാം അവർ അതുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട്. അതിനുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വേറൊരു ഫ്രൂട്ട് ഷോപ്പ്, അതിന് മുകളിൽ അവർ എഴുതിയിട്ടുണ്ട് അതെന്താ ഏത് ബിൽഡിംഗ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. ഇപ്പൊ ഞാൻ കട്ട് ചെയ്തെടുത്തത് മിൻറ്റ് മില്ലായിരുന്നു. ഞാൻ എൻ്റെ അടുത്ത് വന്നത് ഫ്രൂട്ട് ഷോപ്പ്. ട്രാൻസ്മിഷൻ ടവർ, കേക്ക് ഹൗസ്, ഗ്യാസ് സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, കാസ്റ്റില്, സൂപ്പർ മാർക്കറ്റ്, വില്ല, പിരമിഡ്, ഹോസ്പിറ്റല്, ഹൗസ്, പിന്നെ അവിടെ നിന്ന് മേടിച്ചതാണ് ഒരു പെയിന്റിങ്ങിന് കളറിങ്ങിന് പറ്റിയ ഒരു ബുക്ക്. ഇതെല്ലാം 100 pieces ആയിരുന്നു. ഇത് അവർക്ക് പറ്റിയ ഡ്രോയിങ്ങിന്റെ ബുക്കാണ്. ഇതും 100 pieces ആണ്. പ്ലെയിൻ പേപ്പർ മാത്രമേ ഉള്ളൂ. 12 ഷീറ്റോ അങ്ങനെ 12 ഷീറ്റാണ് അതിൻ്റെ അകത്തുള്ളത്. പിന്നെ അവിടെ നിന്ന് തന്നെ എടുത്ത ഒരു പേനയാണത്. ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഫാൻ ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വൈൻഡിങ് കൊടുക്കുമ്പോൾ അത് പറഞ്ഞോ, നല്ല രസമില്ലേ. എന്റെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സാധനമാണ് അവിടെ നിന്ന് മേടിച്ചില്ലേ. മറക്കേ കേട്ടോ ഇത്. ചെറിയ കാറ്റൊക്കെ ഉണ്ട്. ഇത് അവിടെ നിന്ന് എടുത്ത വേറൊരു സാധനം. അവർക്ക് പിള്ളേർക്ക് നേരം കളയേണ്ട വെക്കേഷൻ ഒക്കെ അല്ലേ, അതുകൊണ്ട് എടുത്തതാണ്. ഇത് രണ്ട് വുഡനിന്റെ ഇതില് വുഡൻ ഇതില് ഒരു ബേബിയുടെ ഇത് കട്ട് ചെയ്തെടുത്തിക്കോ. അപ്പൊ അവർക്കത് പെയിന്റ് ചെയ്തിട്ട് മാഗ്നറ്റും കൂടെ ഫിറ്റ് ചെയ്ത മാഗ്നറ്റ്, ഫ്രിഡ്ജ് മാഗ്നറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാം. അല്ലെങ്കിലും ഇതിനകത്ത് 2 pieces ആണുള്ളത്. അതിൻ്റെ കൂടെ തന്നെ അവരത് ചെയ്യാനുള്ള കളർ ചെയ്യാനുള്ള സ്കെച്ചും കൂടെ തന്നിട്ടുണ്ട്. ഇത് റബ്ബറാണ്. പിന്നെ ഐസ്ക്രീമും ഓറഞ്ചും പിസ്സയും ബനാനയൊക്കെയാണ്. അതിന് ചെറിയൊരു ബാഗും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ സ്റ്റിപ്പുള്ള. ഇത് ഞാൻ അവിടെ നിന്ന് എടുത്ത ഒരു LED ബൾബിൻ്റെ ഒരു സെറ്റാണ്. എൻ്റെ അടുത്ത് ബാറ്ററി ഇട്ടിട്ടില്ല. ബാറ്ററി ഇട്ടാലും അത് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇതും 1 KD ആയിരുന്നു. ഇത് മാത്രമായിരുന്നു അവിടെ നിന്ന് മേടിച്ചതിൽ ഇച്ചിരി വില കൂടിയ ഒരു സാധനം, 1 KD. ഇതും ഹാപ്പി ബർത്ത്ഡേയുടെ എന്താ പറയാ ബാനർ പോലത്തെ ഒരു സംഭവമാണ്. അതും 100 pieces ആയിരുന്നു. പക്ഷെ പേപ്പറിലാണ്, നമുക്ക് ഒരൊറ്റ യൂസിനൊക്കെ പറ്റുള്ളൂ. എന്നാലും കുഴപ്പമില്ല. ശരി, എനിക്ക് ആ ബുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇത്. ഇത് ഒരു ബാഗാണ്. പിള്ളേർക്ക് തന്നെ കളർ ചെയ്തിട്ട് അവർക്ക് അവരുടെ സാധനങ്ങളൊക്കെ കൊണ്ടു നടക്കാൻ പറ്റിയൊരു ബാഗ്. അതിൻ്റെ അകത്ത് അവർ കളേഴ്സും കൊടുത്തിട്ടുണ്ട്. ഒരു ബാഗിന് കളർ ചെയ്യാൻ പറ്റിയൊരു ബാഗും അതിൻ്റെ അകത്തുണ്ട്. അതും 150 pieces ആണ് അതിനായുള്ളൂ. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതാണ് ബാഗ്. ഇതൊരു ട്രക്കാന്ന് തോന്നുന്നു അല്ലേ. ഒരു ട്രക്കില് ടെഡി ബെയറും അങ്ങനത്തെ ഇതൊക്കെ ഉള്ളതായിരുന്നു. അത് കളർ ചെയ്തിട്ട് അവർക്ക് കൊണ്ടു നടക്കാം. നല്ല രസം അത് കളർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കാണാനും. പിന്നെ ഞാൻ മേടിച്ചത് ഗ്ലിറ്ററാണ്. അതിൻ്റെ അകത്ത് വിത്ത് ഗ്ലൂ അല്ല, അതുകൊണ്ട് നമുക്ക് ഗ്ലൂ ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്ലിറ്റർ ഇട്ട് കൊടുക്കാൻ അങ്ങനെ വേണ്ടിയിട്ടാണ് പറ്റുള്ളൂ. ഇത് 200 pieces ആയിരുന്നു എന്ന് എനിക്ക് തോന്നണേ. പക്ഷേ എൻ്റെ വില പോയി ഇതുമായിരുന്നു.